നമസ്കാരം. സ്വന്തം പണം മുടക്കി ഒരു സിനിമ നിർമ്മിക്കുക, ആ സിനിമ റിലീസായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കമ്മികളെ തേച്ചൊട്ടിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ ഷെയർ ചെയ്യുക. നിലവിൽ മലയാള സിനിമയിൽ അത്രയും ധൈര്യം ഉണ്ണി മുകുന്ദനല്ലാതെ മറ്റാർക്കുമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു 10ഓ 50ഓ ഓണമൊക്കെ ഉണ്ട് കഴിയുമ്പോൾ പൃഥ്വിരാജിനെ ചിലപ്പോൾ വന്നേക്കാം, അപ്പോഴും ഉറപ്പൊന്നുമില്ല. പക്ഷേ ഈ തൻ്റെ ഇട ഈ ധൈര്യത്തിനെ സമ്മതിച്ചേ മതിയാവും. ഉണ്ണി മുകുന്ദൻ, അതെ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അദ്ദേഹത്തിൻ്റെ മേപ്പടിയൻ എന്ന വളരെ പ്രതീക്ഷയേറിയ, അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുള്ളൊരു ചിത്രം ഇന്നലെ റിലീസായിരുന്നു. വലിയ ആ രീതിയിൽ അത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഈ 2022 ആദ്യ ഹിറ്റാണ് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം ഇനി അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ താൻ തന്നെ പണം മുടക്കി ഒരു സിനിമ നിർമ്മിച്ചിട്ടു, അത് റിലീസായിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയെ കൂടി തേച്ച് ഒട്ടിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണമെങ്കിൽ ചില്ലറ തൻ്റെ ഇടവും ധൈര്യവും ഒന്നും പോരാ. ഉണ്ണി മുകുന്ദൻ അതുണ്ട് എന്ന് കാണിച്ചു. അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നല്ല പ്രകടമായിട്ട് വ്യക്തമായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് എതിരെ എന്തൊരു നീക്കം വന്നാലും, ഏത് സൈഡിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഒരു നീക്കം ഉണ്ടായാലും അതെനിക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് ഞാൻ കണക്കാക്കത്തുള്ളൂ, തീർച്ചയായിട്ടും ഞാൻ അതിനെ പ്രതിരോധിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം SRPS രാമചന്ദ്രപിള്ള എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ, അവർ പറയുമ്പോൾ വലിയ ആലങ്കാരികമായിട്ട് പോളിറ്റ് ബ്യൂറോ അവരുടെ ഉന്നത തലമാണ്, അവിടുത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും നിന്നാൽ ജയിക്കാത്ത മഹാനാണ് ആ വ്യക്തി. ആ വ്യക്തി ഇവിടെ വന്നിട്ട് കുറേ അന്തംകമ്മി അണികളുടെ മുന്നിൽ വെച്ച് തള്ളി മറിച്ചിട്ട് പോയി, ചൈന അങ്ങനെയാണ്, ചൈന ഇങ്ങനെയാണ്, ചൈന മാടയാണ്, കോടയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് മാതൃരാജ്യമായ ഇന്ത്യയോട് വലിയ മതിപ്പൊന്നുമില്ല, ചൈന പ്രേമികളാണ്, ചൈന ചാരന്മാരെന്നൊക്കെ വേണം പറയാം. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് മാതൃഭൂമിയിലെ ഗോപികൃഷ്ണൻ ഒരു കാർട്ടൂൺ, ആ കാർട്ടൂണാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മേപ്പ് അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് SRP ഇങ്ങനെ കമന്ന് കിടന്ന് മുകളിൽ ചൈനയുടെ മാപ്പൊക്കെ ഉണ്ട്. അത് കൃത്യമായും എസ് രാമചന്ദ്രപിള്ളേനെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടീനെയുമൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂണാണ് ഉണ്ണി മുകുന്ദൻ ഷെയർ ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്കൊരു വിചാരമുണ്ടായിരുന്നു കലാ സാംസ്കാരിക മേഖല അവരുടെ എന്തോ അണ്ടറിലാണ് എന്നൊരു ധാരണ, ഒരു മിഥ്യാധാരണയാണ്. അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവിടെയുള്ളവരൊക്കെ അവർക്ക് കീഴടങ്ങി, അല്ലെങ്കിൽ അവർക്ക് വശംവദരായിട്ട് നിന്നോണം. മറുത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്പേസ് ഉണ്ടാവില്ല, എടുത്ത് വെളിയിക്കളയും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് ഒരുപാട് ആളുകളെ അതിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നാൽ മാത്രമേ അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റൂ, ആ ഒരു രീതിയിലാക്കി വെച്ചിരുന്നു അവിടെ. പക്ഷേ അവരെന്ത് വിചാരിച്ചാലും, ഇനി കമ്മ്യൂണിസ്റ്റുകളോ സുഡാപ്പികളോ വിചാരിച്ചാൽ പോലും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു സിനിമ ഓടും എന്ന് കാണിച്ചു തന്നത് മോഹൻലാലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു, ബ്ലോഗ് എഴുത്തും മറ്റും ഒക്കെ ആയിട്ട് നടന്ന സമയത്ത്. ആ സമയത്താണ് പുലിമുരുകൻ എന്ന സിനിമ റിലീസാവുന്നത്. ആ പുലിമുരുകൻ റിലീസാകുമ്പോൾ അന്ന് വരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തുകൊണ്ട് പുലിമുരുകൻ വലിയ രീതിയിൽ ഹിറ്റായി. അന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കാണണം, കമ്മ്യൂണിസ്റ്റുകളോ സുഡാപ്പികളോ ഒന്നും വിചാരിച്ചാൽ ഒരാളെ തകർക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ദേശീയവാദിയാണെങ്കിൽ. ഇവിടെ അല്ലാതെ, ഈ രണ്ട് കൂട്ടരല്ലാതെ പിന്നെയും കോടിക്കണക്കിന് ജനങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഉണ്ണി മുകുന്ദൻ എന്ന ഉണ്ണിക്കുട്ടൻ തൻ്റെ ഇടത്തോടെ നട്ടെല്ലാം നിവർത്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു കറേജ് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് തൻ്റെ ഇടം, അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൽവി വെച്ച് പോസ്റ്റിട്ട് മറിക്കുന്നതോ, നല്ല കാര്യത്തിന് വേണ്ടി ലക്ഷദ്വീപിൽ എന്തെങ്കിലും കേന്ദ്രം നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനെതിരെ വന്ന് സോഷ്യൽ മീഡിയ വന്ന് കുരയ്ക്കുന്ന പൃഥ്വിരാജിനെ പോലെയുള്ളവർ കാണിക്കുന്നതല്ല തൻ്റെ ഇടം. ഇതേപോലെ ആർജവത്തോടെ കാണിക്കുന്നത്, തൻ്റെ മാതൃരാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ശത്രുരാജ്യമായിട്ട് ഇന്ത്യ പോലും കണക്കാക്കുന്ന ഒരു രാജ്യത്തിനെ പ്രകീർത്തിക്കുന്നവൻ തീർച്ചയായിട്ടും രാജ്യദ്രോഹി തന്നെയാണ്. ആ രാജ്യദ്രോഹി പരിഹാസത്തിന് അർഹനാണ്, കളിയാക്കപ്പെടേണ്ടവൻ തന്നെയാണ്, ഒരു സംശയമില്ല. അത് തന്നെയാണ് ഉണ്ണി മുകുന്ദനും ചെയ്തത്. ആ ഉണ്ണി മുകുന്ദന് ഇത്രയും തൻ്റെ ഇടത്തോടെ തൻ്റെ സിനിമ റിലീസായി തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെയൊരു പ്രവൃത്തി കാണിക്കണമെങ്കിൽ അളവില്ലാത്ത ആ ധൈര്യത്തിനൊരു സല്യൂട്ട് കൊടുത്തേ മതിയാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.